75 വർഷങ്ങൾക്ക് മുൻപിലെ അർദ്ധരാത്രിയിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിലേക്ക് ഭാരതമെന്ന വെള്ളരിപ്രാവ് പറന്നുയർന്നത്. ധീരദേശാഭിമാനികളുടെ ചോരയിൽ നിന്ന് ഉയർക്കൊണ്ട സ്വാതന്ത്ര്യത്തിന്റെ പൂമരം കാലദേശാന്തരങ്ങൾ പിന്നിട്ട് പടർന്നു പന്തിരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ തണൽ ആസ്വദിക്കുന്ന ഇന്നിന്റെ മക്കൾ ഇന്നിന്റെ തലമുറ വിസ്മരിച്ചുകൂടാ. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ആകാശങ്ങളും ജീവവായുവും അനേകായിരം രക്തസാക്ഷികളുടെ ത്യാഗപൂർണമായ സമർപ്പണമാണ്. അതിർത്തി കാക്കുന്ന ധീരജവാന്മാരുടെ പ്രാണനാലാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധീനതയിൽ നിന്ന് ഭാരതം സ്വതന്ത്രമായതിന്റെ 75 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിനായി സേവനമനുഷ്ഠിച്ച സെന്റ് സ്റ്റീഫൻസിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന ധീരപുത്രന്മാരെ സാദരം സ്മരിക്കുന്നു. സേവന വഴികളിൽ പിന്മുറക്കാരായ നമ്മുടെ NCC കേഡറ്റ്സിനെ ഓർത്ത് ഈ കലാലയം അഭിമാനം കൊള്ളുന്നു. എന്റെ പേര് ഷാജി ജോൺ അഞ്ചക്കുന്നത്ത് ഉഴവൂർ. ഞാൻ ഇന്ത്യൻ ആർമിയിൽ എയർ ഡിഫൻസ് റെജിമെന്റിൽ ടെക്നിക്കൽ ഇൻസ്ട്രക്ടറായി ജൂനിയർ കമ്മീഷൻ ഓഫീസർ റാങ്കിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തയാളാണ്. സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എക്സ് സർവീസുകാർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടതാണ്. 24 മണിക്കൂറും അവർ ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്തവരാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ സൈനികരാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ജനങ്ങൾ കിടന്നുറങ്ങുമ്പോഴും 24 മണിക്കൂറും ഉറക്കമില്ലാതെ -degree തണുപ്പിൽ പോലും അതിർത്തികളിൽ തോക്കുമേന്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിച്ചത് സൈനികരാണെന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. 75th ഇൻഡിപെൻഡൻസ് ഡേയിലെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അതുപോലെ ഇന്ത്യയ്ക്ക് വേണ്ടി വീരമൃത്യു വരിച്ച സൈനികരെയും അനുസ്മരിക്കുന്നതോടൊപ്പം സെന്റ് സ്റ്റീഫൻസ് കോളേജ് അലൂമിനി അസോസിയേഷന് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ഓരോ സ്വാതന്ത്ര്യ ദിനവും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. ഉത്തരവാദിത്വത്തിൻ്റെ തന്നോട് തന്നെയുള്ള, കുടുംബത്തോടുള്ള, സമൂഹത്തോടുള്ള, എല്ലാറ്റിലുമുപരി രാജ്യത്തോടുള്ള ഒരു പടി കൂടി ഉയർന്ന ഉത്തരവാദിത്വം ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്റ്റെഫാനീൻസിനും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഹൃദയം നിറഞ്ഞ മംഗളങ്ങൾ ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതോത്സവം എന്ന പേരിൽ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികവും കൊണ്ടാടുന്ന ഈ സമയത്ത് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഏതാണ്ട് 90 വർഷം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, എണ്ണമറ്റ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തലമുറ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അടിമത്തം എന്താണെന്നും അതിൻ്റെ തിക്തഫലങ്ങൾ, അതിൻ്റെ ഭീകരത എന്താണെന്നും നമുക്ക് അനുഭവിക്കാൻ ഇട വന്നിട്ടില്ല. എങ്കിലും കോവിഡ് മഹാമാരി മൂലം വീട്ടിനുള്ളിൽ അടച്ചിരിക്കേണ്ട അവസ്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ വില കുറച്ചൊക്കെ മനസ്സിലാക്കി തരാൻ ഉപകരിച്ചിട്ടുണ്ടാവും.
ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. പൊതുവിടങ്ങളും കളിസ്ഥലങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു. വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പോലും പലപ്പോഴും രാജ്യദ്രോഹ കുറ്റമായി മാറുന്നു. കർഷകർ നീണ്ട സമരത്തിലാണ്. ജനാധിപത്യവും ഭരണഘടനയും നമുക്ക് നൽകിയ അവകാശങ്ങൾ പലതും ഒളിഞ്ഞും തെളിഞ്ഞും ലംഘിക്കപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷത്തിലേക്ക് രാജ്യമുണരുമ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. 1857 ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ അവസാനത്തെ മുഗൾ സാമ്രാട്ടായിരുന്ന ബഹദൂർ ഷാ സഫർ 2-ാമനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് അധികാരം തിരിച്ചുപിടിച്ച് രാജ്യത്തിൻ്റെ ഭരണകർത്താവായി വാഴിക്കാൻ ജനക്കൂട്ടം ഒത്തുകൂടി. ആ ജനക്കൂട്ടത്തിൽ ഹിന്ദുക്കളും മുസ്ലിമും അടങ്ങുന്ന ഇന്ത്യൻ ജനത മൊത്തം ഉണ്ടായിരുന്നു. ഏതാണ്ട് അതിൻ്റെ കൂടി ഓർമ്മയ്ക്കാണ് റെഡ് ഫോർട്ടിൽ ബഹദൂർ ഷാ സഫറിൻ്റെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വസതിയായിരുന്ന റെഡ് ഫോർട്ടിൽ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തുന്നത്. സ്വാതന്ത്ര്യ 1857 ലഹളയ്ക്ക് ശേഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കുത്തക വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അധികാരം ബ്രിട്ടീഷ് രാജവംശം അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ അധികാരം ഏറ്റുവാങ്ങുന്നത്. ചരിത്രം നമ്മളെ പലതും ഇതുപോലെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊക്കെ മനസ്സിലാക്കാൻ മറന്നുപോകുന്നു. മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പകരം ഒളിഞ്ഞും തെളിഞ്ഞും അധികാര സ്ഥാനങ്ങളെ പ്രീണിപ്പിക്കുന്ന കുത്തക കമ്പനികൾക്കെതിരെ ജാഗരൂകരായിരിക്കേണ്ട ഒരു തലമുറയാണ് നമ്മുടേത്. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കേണ്ട വിലപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരുടെയും കൈകളിലുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ. ജയ് ഹിന്ദ്.